ചാനലുകളിൽ ഷാരൂഖ് ഖാൻ, മോഹൻലാൽ തുടങ്ങിയ ബ്രാൻഡ് അംബാസഡേഴ്സ്, IPL, ISL തുടങ്ങിയ ആരാധക പ്രീതിയുള്ള മത്സരങ്ങളുടെ സ്പോൺസർമാർ, ഇന്ത്യൻ ടീമിൻ്റെ ടൈറ്റിൽ സ്പോൺസർ, പത്രങ്ങളിലും ടിവികളിലും നിറഞ്ഞു നിൽക്കുന്ന പരസ്യങ്ങൾ, എട്ട കമ്പനിയുടെ ഏറ്റവും ഉദാത്തമായ മാതൃകയായിരുന്ന ബൈജൂസ് ദി ലേണിംഗ് ആപ്പ്. നിലവിൽ ബൈജുവിൻ്റെ മൂല്യം 22 ബില്യൺ ആണ്. എന്നാൽ അതേ കമ്പനിയുടെ 2021 സാമ്പത്തിക വർഷത്തിലെ നഷ്ടം 4,588 കോടി രൂപയായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ ആപ്പ് കമ്പനിയായ ബൈജൂസ് കേരളത്തിലെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നതായിട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ. ആപ്പിൽ നിന്നും മാറി ഓഫ്ലൈൻ ട്യൂഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ബൈജൂസിൻ്റെ പരിപാടി. ഇതിനായി അധ്യാപകരെ നിയമിച്ചു വരികയാണ്. തിരുവനന്തപുരം കേന്ദ്രം നിർത്തുമ്പോൾ ജീവനക്കാർക്ക് ബാംഗ്ലൂരിലേക്ക് മാറാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ടെന്നും ബൈജൂസ് അറിയിച്ചു. 2011 ബൈജു രവീന്ദ്രൻ സ്ഥാപിച്ച ലോകത്തിലെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള എട്ടെക് സ്റ്റാർട്ടപ്പിന് ധനസഹായം നൽകുന്നത് ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗിൻ്റെ ചാൻ സക്കർബർഗ് ഇനീഷ്യേറ്റീവും ടൈഗർ ഗ്ലോബൽ, ജനറൽ അറ്റ്ലാന്റിക് തുടങ്ങിയ പ്രമുഖ സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനങ്ങളുമാണ്. എന്നാൽ ടെക്നോ പാർക്കിലെ കാർണിവൽ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ നിന്ന് ജീവനക്കാരെ പിരിച്ചുവിട്ടു തുടങ്ങിയതായി തൊഴിലാളികൾ ആരോപിച്ചു. 170ലേറെ ജീവനക്കാരോട് രാജി നൽകാൻ കമ്പനി സമ്മർദ്ദം ചെലുത്തുന്നതായാണ് ജീവനക്കാരുടെ പരാതി. ജീവനക്കാർ നഷ്ടപരിഹാരവും മുടങ്ങിക്കിടക്കുന്ന ശമ്പളവും ആവശ്യപ്പെട്ട് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയെ കണ്ട് നിവേദനം നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് കമ്പനിക്ക് തൊഴിൽ വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. രാജ്യത്ത് എല്ലായിടത്തുമായി 2500 ജീവനക്കാരെ പിരിച്ചുവിടാൻ ബൈജൂസ് ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ബൈജൂസിൻ്റെ വളർച്ചയ്ക്ക് ഒരു പരിധിവരെ കാരണമായത് കോവിഡും ലോക്ക്ഡൗണും തന്നെയാണെന്ന് നിസ്സംശയം പറയാം. കോവിഡ് കാലത്ത് എല്ലാം മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുന്ന സാഹചര്യമായതിനാൽ ബൈജൂസും അതിൻ്റെ വളർച്ച ഓരോ വിരൽത്തുമ്പുകളിലും ദ്രുതഗതിയിൽ ലഭ്യമാക്കി. എന്നാൽ കോവിഡ് മാറിയത് മുതൽ കമ്പനിക്ക് തിരിച്ചടികൾ കിട്ടിത്തുടങ്ങി. ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിലേക്ക് മാറിയത് കമ്പനിയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചു. കിട്ടിയ ഫണ്ടിംഗ് മറ്റു കമ്പനികളെ ഏറ്റെടുക്കുന്നതിനായി വിനിയോഗിച്ചതും തിരിച്ചടിക്ക് ആക്കം കൂട്ടി. കഴിഞ്ഞ 3 വർഷങ്ങളിലായി ആകാശ് എഡ്യൂക്കേഷൻ സർവീസ് ലിമിറ്റഡ്, ഗ്രേറ്റ് ലേണിംഗ്, എപ്പിക്, വൈറ്റ് ഹാറ്റ് ജൂനിയർ, ഓസ്മോ, ടോപ്പർ, ഗ്രേഡ് അപ്പ്, സ്കോളർ, ഹൂഡാറ്റ് തുടങ്ങി 15ലധികം കമ്പനികളെയാണ് ബൈജൂസ് ഏറ്റെടുത്തത്. $1 ബില്യൺ മുടക്കി ആകാശ് ഏറ്റെടുത്തതാണ് ബൈജൂസിൻ്റെ ഏറ്റവും വലിയ ഏറ്റെടുക്കലുകളിലൊന്ന്. സിംഗപ്പൂർ ആസ്ഥാനമായ ഗ്രേറ്റ് ലേണിംഗ് $600 മില്യൺ വാങ്ങി. 2020 ഓഗസ്റ്റിൽ വൈറ്റ് ഹാറ്റ് ജൂനിയർ എന്ന അമേരിക്കൻ കമ്പനി ഏറ്റെടുത്തതാണ് കമ്പനിക്ക് നാശം വിതയ്ക്കാൻ കാരണമായതെന്നും പറയപ്പെടുന്നു. ആഗോള എട്ടെക് വിപണി നിയന്ത്രിക്കാനുള്ള അത്യാഗ്രഹമാണ് കമ്പനിയെ നഷ്ടത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടതെന്ന് ബിസിനസ് ലോകം വിലയിരുത്തുന്നു. 2021 സാമ്പത്തിക വർഷത്തിൽ അതിൻ്റെ നഷ്ടം 4,588 കോടി രൂപയായി രേഖപ്പെടുത്തുമ്പോൾ 2022 സാമ്പത്തിക വർഷത്തിലെ 232 കോടി രൂപയുടെ നഷ്ടത്തെക്കാൾ ഏകദേശം 20 മടങ്ങ് കൂടുതലാണിത്. അതിൻ്റെ ഓഡിറ്റിംഗ് സ്ഥാപനമായ ഡെലോയിറ്റ് കമ്പനിയുടെ അക്കൗണ്ടുകളിൽ 1ലധികം ആശങ്കകൾ ഉന്നയിച്ചു. ഇത് ഓഡിറ്റ് ചെയ്ത ഫലങ്ങളുടെ ഫയലിംഗ് 18 മാസം വൈകാൻ കാരണമായി. കൂടാതെ കമ്പനിയുടെ പ്രവർത്തന നൈതികതയ്ക്കെതിരെയും നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. റീഫണ്ടുകളും സേവനങ്ങളുടെ പോരായ്മയുമായി ബന്ധപ്പെട്ട ഉപഭോക്തൃ തർക്കങ്ങൾ, മാതാപിതാക്കളെ കടബാധ്യതയിലേക്ക് തള്ളിവിടുന്നതായുള്ള ആരോപണങ്ങൾ, ടാർഗറ്റ് തികയ്ക്കാൻ ജീവനക്കാരെ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യൽ തുടങ്ങി നിരവധിയായ ആരോപണങ്ങൾ ബൈജൂസിനെതിരെ ഉയർന്നിട്ടുണ്ട്. റവന്യൂ നോക്കാതെ കമ്പനിയെ വലുതാക്കാൻ നോക്കിയതും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞതും കമ്പനിയുടെ വിശ്വാസ്യതയെ പ്രതികൂലമായി ബാധിച്ചു. ഇവയെല്ലാം കൃത്യമായി പരിഹരിക്കാൻ ബൈജൂസ് ആപ്പ് തയ്യാറായില്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളിലെ കിങ് എന്ന വിശേഷണം ഇല്ലാതാകുന്ന കാഴ്ചയും വിദൂരമല്ല.